ഹലോ, ട്വിൻ ഗേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, അതുപോലെ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഇതുപോലെ തന്നെ ഒരു ഓൺലൈൻ ജോബിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന സൈറ്റ് വൈസെൻസ് എന്നാണ്. കുറച്ച് പേരെങ്കിലും കേട്ട് കാണും വൈസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓൺലൈൻ ജോബ് വെബ്സൈറ്റ്. അപ്പോൾ മുൻപ് ഇതിൻ്റെ പേര് ക്ലിക്ക് സെൻസ് എന്നായിരുന്നു, അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇപ്പം അത് വൈസെൻസ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാബക്സ് പോലത്തെ പോപ്പുലറായിട്ടുള്ള ഓൺലൈൻ ജോബ് സൈറ്റിൻ്റെ ഓണേഴ്സായിട്ടുള്ള പ്രോഡ്ജ് LLC എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പോൾ ഈ ക്ലിക്ക് സെൻസിനെ വാങ്ങിച്ചിട്ട് അവരത് നെയിം റീനെയിം ചെയ്തതാണ് വൈസെൻസ് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നെയിം ചേഞ്ചിങ് വന്നത്. കൂടാതെ ഇവർ വാങ്ങിച്ചപ്പോൾ അതിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒത്തിരി എന്താ പറയുക, പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് അതിലൊക്കെ ആണെങ്കിലും ഒത്തിരി മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇവർ ഈ ക്ലിക്ക് സെൻസിനെ വൈസെൻസ് ആക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേയ്മെൻ്റ് ഒക്കെ നന്നായിട്ട് തരുന്ന ഒരു സൈറ്റ് തന്നെയാണ് ഈ വൈസെൻസ് എന്ന് പറഞ്ഞിട്ട്. ബിക്കോസ് അത് പ്രോഡ്ജ് LLC എന്തായാലും പേയ്മെൻ്റ് ഒക്കെ അത് കറക്റ്റായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു ഓണേഴ്സാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ കീഴിൽ വരുന്ന ഈ കമ്പനീസ് ഈ വെബ്സൈറ്റിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാനായിട്ട് പറ്റും, വിശ്വസിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം. എന്ത് തരം വർക്ക്സ് ആണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, കൂടാതെ അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ്സ്, പേയ്മെൻറ്റ് എങ്ങനെ വിഡ്രോ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ വർക്ക് കിട്ടാനുള്ള ചെറിയ ചെറിയ ടിപ്സും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ഇതാണ് വൈസെൻസിൻ്റെ അക്കൗണ്ട്. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ പണ്ട് ഇതിൻ്റെ പേര് ക്ലിക്ക് സെൻസ് എന്നായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് പ്രോഡ്ജ് LLC എന്താ പറയുക, കമ്പനി വാങ്ങിച്ച് അതിൻ്റെ നെയിമൊക്കെ റീനെയിം ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കൂടാതെ ഒത്തിരി അപ്ഡേഷൻസ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. മുൻപൊക്കെ ആണെങ്കിൽ പേയോനീർ വഴിയൊക്കെ ആയിരുന്നു ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ്. പക്ഷേ ഇപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ്സിലും മാറിയിട്ടുണ്ട്, പേയ്പാലും. കൂടാതെ വേറെ കുറച്ച് പേയ്മെൻറ്റ് മെത്തേഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പാർട്ട്നേഴ്സിൻ്റെ പേരുകളൊക്കെ ഇവർ താഴെ ഇങ്ങനെ സ്ക്രോളിംഗ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കമ്പനീസായിട്ടാണ് ഇവർക്ക് ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾ ജോയിൻ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ഒരു യൂസർ നെയിം ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ദെൻ നിങ്ങൾക്ക് സൈറ്റ് ഓപ്പണായി വരും. അപ്പോൾ കൂടാതെ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് ഒരു വെരിഫിക്കേഷൻ മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാവും, അത് നിങ്ങൾ കൺഫേം കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇതുപോലെ കൺഫേം ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിൽ കൺഫേം കൊടുക്കുക. ദെൻ അവർ മെയിൽ കൺഫേം ചെയ്തിട്ട് ആ ഒരു സൈറ്റ് ഓപ്പണായി വരുന്നതായിരിക്കും. അപ്പോൾ കൺഫേം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുമ്പോൾ വരുന്ന ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കാണാം അൺലോക്ക് സർവേസ് എന്ന് പറഞ്ഞിട്ട് ഒരു 0.05 സെൻറ്റ് കിട്ടുന്ന ഒരു സർവേ ഉണ്ട്. അത് പ്രൊഫൈൽ സർവേ ആണ്. അപ്പോൾ വൺസ് ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സർവേസ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈം കാണാം. അപ്പോൾ നോർമലി കുറേ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് സർവേ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ക്വാളിഫൈ ആവുന്നില്ല, അതല്ലെങ്കിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ഇവർ ഒരു സർവേക്ക് ഒരു ടൈം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 3 മിനിറ്റാണ്. അപ്പോൾ ആ 3 മിനിറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ ചിലപ്പോൾ അത് ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇനി അതല്ലെങ്കിൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രൊഫൈൽ സർവേ ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ പ്രൊഫൈൽ സർവേയിൽ ചോദിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കൊടുക്കാത്ത ഇൻഫർമേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇനി അതും അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് അവർ തിരിച്ചു മറിച്ചും സർവേയിൽ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യന് നിങ്ങൾ ഒരു ആൻസർ കൊടുത്തിട്ട് അത് തന്നെ തിരിച്ചു ചോദിക്കുമ്പോൾ നിങ്ങൾ വേറെ ഒരു റിപ്ലൈ ഒരു ആൻസർ കൊടുക്കുമ്പോഴാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഈ ഒരു എന്താ പറയുക കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ സർവേ അവർ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എമൗണ്ട് തരാത്തത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ സർവേ അവർ പറയുന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ അൺലോക്ക് സർവേ എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക. അത് നിങ്ങളുടെ പ്രൊഫൈൽ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സർവീസിനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ കൊടുക്കുകയാണെങ്കിൽ ദാ ഇവിടെ ഇതുപോലെ മെസ്സേജ് വരും, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഏൺഡ് 0.05 സെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സർവേ കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ സർവേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സർവേസ് എന്ന് എഴുതിയതിൻ്റെ തൊട്ടടുത്തൊരു റിഫ്രഷ് ബട്ടൺ കാണാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഒരു പോപ്പപ്പ് ആയിരിക്കും വരിക. അവിടെ നിങ്ങളുടെ അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, പോസ്റ്റൽ കോഡൊക്കെ കൊടുത്തിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ദാ ഇവിടെ ഇപ്പോൾ 3 സർവേസ് അവൈലബിൾ ആണ്.
ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ $1 കിട്ടും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ ഡോളർ നിങ്ങൾ ചിലപ്പോൾ ആ സർവേ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻഎലിജിബിൾ എന്ന് പറഞ്ഞിട്ട് ചിലർക്കെങ്കിലും വരുന്ന ഒരു പ്രോബ്ലമാണ്. സർവേസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യും, പക്ഷേ ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈസൻസ് പോലത്തെ സൈറ്റൊക്കെ ആണെങ്കിൽ അത് 100% ജെന്യുവൻ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ എന്തായാലും അവർ സർവേ ചെയ്തിട്ട് വെറുതെ ഇൻഎലിജിബിൾ എന്ന് പറഞ്ഞിട്ട് പൈസ തരാതിരിക്കില്ല. കാരണം പ്രോജ് എൽഎൽസി പോലത്തെ നല്ലൊരു കമ്പനിയാണ് ഇപ്പോൾ അതിൻ്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ അവർ ഈ ക്വസ്റ്റ്യൻസ് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ആൻസേഴ്സ് ചിലപ്പോൾ മിസ്മാച്ച് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ എന്ന് കാണിക്കും. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ സർവേന് ടൈം കൊടുത്തിരിക്കുന്നത് 20 മിനിറ്റ് ആണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു 20 മിനിറ്റ് എടുക്കാതെ ഒരു 10 മിനിറ്റിലോ 5 മിനിറ്റിലോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ഇമ്പോർട്ടൻസ് ആ സർവേക്ക് ആൻസേഴ്സിന് കൊടുത്തിട്ടുള്ളൂ എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ ആണെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈം ഇപ്പോൾ 20 മിനിറ്റ് ആണെങ്കിൽ ഒരു 19 മിനിറ്റ് എങ്കിലും എടുത്തിട്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ 18 ഇയേഴ്സ് ബിലോ വയസ്സുള്ള കുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത സർവേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ വയസ്സ് അത്രയാണെങ്കിൽ ചിലപ്പോൾ ആ കാരണം കൊണ്ടും ഇൻഎലിജിബിൾ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള റീസൺസ് വരുമ്പോഴാണ് സർവേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ സർവേ മാത്രമല്ല, ഇവിടെ ഓഫേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈസൻസ് ഓഫേഴ്സിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് അവരുടെ ആ ഒരു ഡൊമൈനിൽ കയറിയിട്ട് അവരീ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഡോളേഴ്സ് ഡിപ്പെൻസ് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗോഡാഡിയിലെ ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് $3 കിട്ടും. ദെൻ ഇവിടെ ഒരു ഗെയിമൊക്കെ ഉണ്ട്, പ്ലേ സോളിറ്റെയർ. ഇതൊക്കെ ഗെയിം ചെയ്ത് കളിച്ചിട്ട് ഇതുപോലെ ഇവർ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.25 സെൻറ്റ് കിട്ടും. ഇതിൽ മെയിനായിട്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗെയിം ടെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഡൊമൈനിൽ പർച്ചേസ് ചെയ്യുക, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. കുറേ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഏണിങ്സും നിങ്ങൾക്ക് കിട്ടും. ഇനി ഇതിൻ്റെ അകത്ത് അടുത്തത് വരുന്ന പേയ്മെൻറ്റ് സംഭവമാണ്, വർക്കാണ്. ഇവിടെ ആഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട്, ഓഫേഴ്സിൽ ആഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ക്വിസ് ഉണ്ടാവും, അതുപോലെ പസിൽസ്, ദെൻ ഗെയിംസ്, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത്രയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതിനനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗെയിമുണ്ട്, സ്പോട്ട് ദ സ്ക്വിരൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ സ്ക്വിരൽ ഉണ്ട്, അങ്ങനെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കറക്റ്റ് എമൗണ്ട് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ വേണമെങ്കിൽ കളിച്ചു നോക്കാൻ പറ്റുന്ന പസിലും ക്വിസൊക്കെയാണ്. മെയിൻലി ഇതിൻ്റെ അകത്ത് സർവേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ റിഫ്രഷിലും പുതിയ പുതിയ സർവേസ് വരും, നിങ്ങളത് ശ്രദ്ധിച്ച് അത് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. കൂടാതെ ഓഫേഴ്സിൽ മറ്റ് പല ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് പ്രോഗ്രാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു റെഫറൽ ലിങ്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഇതിൻ്റെ അകത്ത് ഏണിങ്സ് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് പേയ്മെൻറ്റ് മെത്തേഡ് വന്നിട്ട് ഇവിടെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബാലൻസ് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ പേരിൻ്റെ അടുത്തൊരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ബാലൻസ് എമൗണ്ട് കാണാം. ഇനി അതെങ്ങനെയാണ് വിഡ്രോ ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മുകളിൽ കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ഒത്തിരി ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. മുൻപാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേയോനീരും സ്ക്രില്ലും മാത്രമേ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബിഗ് ബസാറിൻ്റെ കൂപ്പൺ ആയിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് ഫ്രം $3. ദെൻ ബുക്ക് മൈ ഷോ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. $8 ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൂപ്പണായിട്ട് കിട്ടും. ദെൻ പേയോനീറിൻ്റെ പേയ്പാലുണ്ട്, സ്ക്രില്ലുണ്ട്, അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് കാണാം റിവാർഡ് ടൈപ്പ്, ഈ ഗിഫ്റ്റ് ആണോ അതർ ആണോ എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻസ് വരും. കൂടാതെ നിങ്ങൾക്ക് വിഡ്രോ എമൗണ്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട്സ് ഇതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്യാം. 10, 15, 25, 40 ഈ ഒരു ഡോളർ വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണ ആ ഒരു മെത്തേഡ് ഇതിൻ്റെ അകത്തില്ല. ഇവർ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ത്രൂ വിഡ്രോ ചെയ്യാം. അപ്പോൾ പേയ്പാലിലൊക്കെ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്പാലിലേക്കൊക്കെ വിഡ്രോ ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് സർവേസ് അല്ലേ കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കേണ്ട, കാരണം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. സ്വാബക്സ് പോലത്തേക്കുള്ള സൈറ്റിൻ്റെ ഓണേഴ്സാണ് ഇപ്പോൾ ഇത് വാങ്ങിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് പക്കയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗെയിംസ് ആണെങ്കിലും ഓഫേഴ്സ് ആണെങ്കിലും സർവേസ് ആണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ധൈര്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കിട്ടു സൈറ്റാണ് ഈ വൈസൻസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഓണേഴ്സ് മാറിയത് കാരണം ഒത്തിരി അപ്ഡേഷൻസ് നടക്കുന്ന സൈറ്റാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ട് നല്ല പേയ്മെൻറ്റ്സ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റാണ് ഈ പ്രോഡ്ജ് എൽ എൽ സിയുടെ കീഴിൽ വരുന്ന ഇത്തരം വെബ്സൈറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആണെങ്കിലും ആർക്കാണെങ്കിലും ഇതിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ സർവീസ് ആണെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട, കാരണം ഒരിക്കലും ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒരു സൈറ്റ്സ് ഒന്നല്ല ഇവർ പ്രൊവൈഡ് ചെയ്യണത്. ഞാൻ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് പാസ്സാവും, നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റും കിട്ടും. കൂടാതെ മറ്റ് പല ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചോളൂ. അതല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയുടെ ഐ ഡി കൊടുക്കുന്നുണ്ട്, അത് ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വ്ലോഗിൽ വരാം. അതുവരേക്കും ബൈ.